ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു നല്ലൊരു നാലുമണി പലഹാരമായിട്ടാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ബോറടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ്. അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടത് നീളത്തിലരിഞ്ഞ ഇടിച്ചക്ക. ഞാൻ ഇടിച്ചക്ക എന്ന് പറയുന്നത് ഈ ചുളയാകുന്നതിന് മുന്നേയുള്ള സ്റ്റേജിലുള്ള ചക്കയാണ്. പിന്നെ രണ്ടോ മൂന്നോ സവാള, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു കപ്പ് കടലമാവ്, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ പൊടി യൂസ് ചെയ്താലും മതി, ഓപ്ഷനാണ്. നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു രണ്ട് വിസിൽ വേവിച്ചെടുക്കാം. വെയിറ്റ് ചെയ്യാം. ഇനി വേവിച്ചെടുത്ത ചക്കയിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ച കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഞാൻ ചക്കയിലേക്കും കൂടി ഉപ്പ് ആഡ് ചെയ്തിന്. ഇതിന് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇതിൽ നല്ല കളർ ഉണ്ടാകും. ഇനി നമുക്ക് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നിന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇത് മുങ്ങിപ്പൊരിയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഓയിൽ തന്നെ വേണം, അത്ര തന്നെ വേണം അളവ്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നുള്ളുന്നുള്ളായിട്ട് ഈ മാവ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വേവാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. നല്ല ചൂടോടെയുള്ള ചക്കവട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും പരീക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണുള്ള സമയത്ത് നമുക്ക് ചുറ്റും കിട്ടുന്നതിൽ നിന്ന് തന്നെ പരമാവധി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളായി പിന്നെ കാണാം. താങ്ക് യു.